നമസ്കാരം. ഏഴാമത്തെ ബാച്ചിൻ്റെ 21-ാമത്തെ ദിവസമാണ്. ഇന്നലെ ആശീർവാദ് അവന്യൂവിൽ വെച്ച് വളരെ ഭംഗിയോടെ പരിസമാപ്തി കുറിച്ചത്. നമ്മുടെ ഈ യാത്രയിൽ എല്ലാവർക്കും സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രമാത്രം മാറ്റങ്ങളാണ് ഓരോ ആൾക്കും ലഭിച്ചത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ നല്ലൊരു പാക്കേജായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ, ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 4-ാം ക്ലാസ് മുതൽ ഒരു 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വരെ വളരെ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മുടെ ട്രെയിനർ ശ്രീ പുഷ്പാകരൻ മണ്ണിച്ചാൻ്റെ ക്ലാസ്സുകൾ. ഇത് ഓൺലൈൻ ക്ലാസ്സാണ്. എന്നിരുന്നാലും ഓരോരോ ആളുടെയും തെറ്റുകളും അവരിലുള്ള മാറ്റങ്ങളും അവരെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിച്ചു. ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും 21-ാമത്തെ ദിവസത്തിലേക്കുള്ള ആ മാറ്റങ്ങൾ, ആ ഗ്യാപ്പ് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാറ്റം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യമായി പ്രസംഗിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ സ്റ്റോപ്പായി. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. ഇപ്പോഴൊരുപാട് മാറ്റം എന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂടെയുള്ള ലയൻസ് ക്ലബിൻ്റെ എല്ലാ മെമ്പറും ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ട് സംസാരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ ഈ സ്പീക്കേഴ്സ് ക്ലബിൻ്റെ വിജയമായി ഞാൻ കരുതുന്നു. 21 ദിവസം കൊണ്ട് അവരിലുണ്ടായ ആ മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വളരെ നല്ല രീതിയിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കഥകൾ പറഞ്ഞുകൊണ്ട്, കഥകളിൽ നിന്ന് വളരെ വിലക്കൂടിയ സന്ദേശങ്ങളിൽ നിന്നും വളരെ മൂല്യബോധമുള്ള സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചു. നമ്മുടെ വ്യക്തിത്വ വികസനവും അതിലൂടെ സംഭവിക്കുന്നു. നമ്മളറിയാതെ തന്നെ മെഡിറ്റേഷൻ ക്ലാസ്സിലൂടെ വളരെ ഉന്മേഷവും നമ്മൾക്കൊരു എനർജിയും അതിൽ നിന്ന് ലഭിക്കുന്നു. നമ്മുടെ സഭാകമ്പം മാറ്റിയെടുക്കുവാൻ ഒട്ടേറെ പ്രയോജനം ചെയ്തു എന്നത് യാതൊരു സംശയവുമില്ല. ഞാനൊരു ഒരു പ്രസംഗം ചെയ്യണമെന്ന് മുമ്പേ ആലോചിച്ചിരുന്നു. ഒരു വേദിയിൽ എങ്ങനെ 2 വാക്ക് പറയാൻ പറ്റുക എന്ന് ഒരുപാട് കാലമായി എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ എനിക്ക് വേദിയിൽ കയറുമ്പോൾ തന്നെ മുട്ടക്ക് പറക്കാൻ തുടങ്ങും. ഇപ്പോഴതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ ക്ലബിലെ അംഗങ്ങളായ ഓരോരുത്തരുടെയും മാറ്റങ്ങൾ ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നിലെ മാറ്റവും എനിക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ട്രെയിൻ എടുക്കുന്ന എഫേർട്ട്, അദ്ദേഹത്തിൻ്റെ എഫേർട്ടിന് ഒരു റിസൾട്ടാണ് ഇന്നലെ ഇവിടെ നടന്ന ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളൊരു സുഹൃത്തിനെ പോലെയാണ് നമ്മുടെ ട്രെയിനർ നമ്മളോട് പെരുമാറുന്നത്. അല്ലാണ്ട് ഞാൻ മാഷ് എന്നുള്ള ഒരു ഇത് അതൊന്നുമില്ല. ഞാൻ ആദ്യമായി ഈ ക്ലാസ്സിനെക്കുറിച്ച് അറിയുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിൽ മിസ്റ്റർ നമ്മുടെ ശ്രീ ഗുരുനാഥൻ ഒരു ഫ്രണ്ടാണ്. ആ ഫേസ്ബുക്കിലാണ് ക്ലാസ്സിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ വെച്ച് ഫസ്റ്റ് ബാച്ച് തുടങ്ങുന്നത് ഫസ്റ്റ് ബാച്ചിൽ തന്നെ മനോജ് പൂക്കുന്നത്ത് എൻ്റെ സുഹൃത്ത്, ലയൺസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറി, അദ്ദേഹം ഫസ്റ്റ് ബാച്ചിൽ ചേർന്നു. പിന്നീട് അദ്ദേഹത്തിൽ വന്ന മാറ്റം ഞാനെന്നെ അത്ഭുതപ്പെടുത്തി. ആ മാറ്റമാണ് എന്നിൽ ഈ ക്ലാസ്സിലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ എല്ലാവർക്കും തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നല്ല നല്ല ശീലങ്ങളും ചിന്തകളും നമുക്ക് ഈ ക്ലാസ്സിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റിൽ നിർത്തണം. പിന്നെ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ അത്യാവശ്യമാണ്. കൃത്യനിഷ്ഠയുണ്ടെങ്കിൽ ഏത് കാര്യവും നമ്മൾ ഭംഗിയായി ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആളുടെ പ്രസംഗത്തിലെ നമുക്കത് റീവാലുവേറ്റ് ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ, പ്രസംഗം എങ്ങനെയായിരിക്കണം, അതിൻ്റെ പോസ്റ്റർ എങ്ങനെയായിരിക്കണം,
ഗസ്റ്റർ എങ്ങനെ ഉണ്ടായിരിക്കണം, മുഖത്ത് നല്ല പുഞ്ചിരിയോടെ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അത് എന്തുമാത്രം ആകർഷിക്കും, അതൊക്കെ നമ്മൾക്ക് അറിയാൻ സാധിച്ചു. കൂടാതെ തന്നെ ഒരു പ്രസംഗത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ, ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ സാധിച്ചു. പിന്നീട് ഒരു പ്രസംഗം നമ്മൾ ഒരു ശ്രോതാക്കളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവരെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണം, അത് അവരിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എന്തുമാത്രം ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആ പ്രസംഗത്തിൻ്റെ ആശ്രയിച്ചിരിക്കും. അതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. കൂടാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ നർമ്മരസം കൂടി കലർന്നാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ, നമ്മുടെ മെസ്സേജ് അവരിൽ എത്തിക്കുവാൻ സാധിക്കുമെന്ന കാര്യം സംശയാതീതമായി നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ട്രെയിനർ ഈ സ്പീക്കേഴ്സ് ക്ലബ് ആരംഭിച്ച ശേഷം ഒരുപാട് ആൾക്കാരുടെ ഈ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. അവരുടെയൊക്കെ ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. കുറച്ച് ആൾക്കാരുടെ ഫീഡ്ബാക്ക് കേൾക്കാൻ സാധിച്ചു. അവർ പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു. അവർ എന്തുമാത്രം അവർ പുരോഗതി ഉണ്ടായിരുന്നത് അവർണ്ണനീയതമാണ്. ഇതുപോലെ നമുക്കെല്ലാവർക്കും ഒരു വന്ന മാറ്റത്തിനെ പറ്റിയിട്ട് ഈ പറഞ്ഞയക്കാൻ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല. എല്ലാവിധ ആശംസകളും അടുത്ത ബാച്ചിൽ നേരുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.